സിനിമയ്ക്കെതിരെ മോശം റിവ്യൂ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്നാരോപിച്ച് റാഹിൽ മകൻ കോര എന്ന സിനിമയുടെ സംവിധായകൻ നൽകിയ പരാതിയിൽ ഒൻപത് പേർക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തത് ഇന്നലെയാണ് റിവ്യൂ ബോംബി എന്നാരോപിച്ച് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസ് കൂടിയാണിത് ഇതിനു മുൻപ് ബ്ലാക്ക് മെയിലിംഗിനും ബോധപൂർവ്വം സിനിമയെ നശിപ്പിക്കുന്നതിനുമായി റിവ്യൂ നടത്തുന്നവർക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവി നടപടി സ്വീകരിക്കണമെന്ന് സംവിധായകന്റെ പരാതിയിൽ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ഇത്തരം സംഭവങ്ങൾ കേസെടുക്കുന്നതിനാവശ്യമായ പ്രോട്ടോകോളും ഡി ജി പി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇപ്പോൾ ഒൻപത് യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഡി ജി പി പുറത്തിറക്കിയ പ്രോട്ടോകോളിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബ്ലാക്ക് മെയിലിംഗ് പണം തട്ടൽ തുടങ്ങിയവ നടത്തുകയും മനപൂർവ്വവും കരുതിക്കൂട്ടിയും സിനിമ റിവ്യൂ ചെയ്തെന്ന് വ്യക്തമായ ആരോപണങ്ങളുള്ള പരാതി ലഭിക്കുകയും പ്രഥമ ദൃഷ്ടിയ തിരിച്ചറിയാവുന്ന കുറ്റം സ്ഥാപിക്കപ്പെടുകയും ചെയ്താൽ ക്രിമിനൽ നടപടിക്രമത്തിലെ നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് പ്രകാരം എഫ്ഐആർ ആർ രജിസ്റ്റർ ചെയ്യാമെന്നതാണ് ആദ്യ നിർദ്ദേശം രണ്ടാമതായി മറ്റ് സിനിമാ റിവ്യൂകളിൽ അപകീർത്തികരമോ അശ്ലീലമോ ആയ രീതിയിൽ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിവ്യൂവിൽ വ്യക്തികളുടെ പ്രശസ്തിക്ക് ഹാനികരമാകുന്ന തരത്തിൽ തെറ്റായ പ്രസ്താവനകളുണ്ടെങ്കിൽ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം വകുപ്പ് പ്രകാരം ക്രിമിനൽ മാനനഷ്ടത്തിന് കേസെടുക്കാമെന്നതാണ് അതേസമയം സിനിമകളുടെ സൃഷ്ടാക്കളെയോ കലാകാരന്മാരെയോ മനഃപൂർവ്വം അധിക്ഷേപിക്കുകയോ അവരുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ തെറ്റായ പ്രസ്താവനകൾ നടത്താത്ത പക്ഷം ക്രിമിനൽ മാനനഷ്ട കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലതെന്നും ഡി നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് മൂന്നാമതായി റിവ്യൂ ചെയ്യുന്നവരുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ടതാണ് കൃത്യമായ റിവ്യൂ ചെയ്യുന്നവർക്ക് പ്രൊഫൈൽ ഫോട്ടോസ് യൂസർ നെയിമുകൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നിവ ഉൾപ്പെടെ കൃത്യമായ പ്രൊഫൈലുകൾ ഉണ്ടായിരിക്കുമെന്നും അവർ കൃത്യമായ സിനിമകളെ നിരന്തരം വിലയിരുത്തുമെന്നും പ്രോട്ടോകോളിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം റിവ്യൂ ബോംബറുകൾ അവരുടെ കൃത്യമായ പ്രൊഫൈലുകൾ പൊതുസമൂഹത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കില്ലെന്നും ഫേക്ക് ഐഡികൾ വഴി മോശപ്പെട്ട രീതിയിൽ റിവ്യൂകൾ പോസ്റ്റ് ചെയ്യുമെന്നും കേസെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണമെന്നും പ്രോട്ടോകോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നാലാമതായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യുന്ന റിവ്യൂകൾ അവഹേളിക്കുന്ന രീതിയിലുള്ള ഭാഷയുടെ ഉപയോഗം അല്ലെങ്കിൽ റിവ്യൂകളിലെ ആവർത്തിച്ചുള്ള ഉള്ളടക്കം എന്നിവ റിവ്യൂ ബോംബിംഗിന്റെ അടയാളമാണെന്നും പ്രോട്ടോകോളിൽ പറയുന്നു േൽപ്പറഞ്ഞ മാർഗനിർദ്ദേശം പ്രകാരം ബ്ലാക് മെയിലിംഗ് അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള പരാതികളിൽ പോലീസിന് കേസെടുക്കുവാൻ സാധിക്കും അതേസമയം സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിലയിരുത്തുന്നതിന് പോലീസിന് പരിമിതിയുണ്ടെന്നും കേസെടുക്കുമ്പോൾ തന്നെ വ്യക്തികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തണമെന്നും കൃത്യമായി പ്രോട്ടോകോളിൽ പറയുന്നുണ്ട് എന്തായാലും ഇതോടുകൂടി നെഗറ്റീവ് റിവ്യൂ പറയുന്നവർക്ക് നല്ല എട്ടിന്റെ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനി റിവ്യൂ പറയുന്നവർ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ